നമുക്ക് വാത്സല്യമുള്ളവരെ, നിങ്ങളെ എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലിക്കാൻ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുന്നാണ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ ഞാൻ പരിശീലിക്കാൻ കോയമ്പത്തൂരിൽ ആരംഭിച്ചത്. ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരു സൗഹൃദയൻ, ഒരു ശ്രീരാമേന്ദ്ര മിഷന്റെ പ്രിസപ്റ്റ് കൂടിയാണ്, അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. മാസ്റ്റർ, അന്നത്തെ മാസ്റ്റർ ചാരിജി മാസ്റ്ററായിരുന്നു. ചാരിജി മാസ്റ്റർ ഈ പ്രിസപ്റ്ററെ വിളിച്ചിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പോയി അവിടെ ഒരു സെൻ്റർ ആരംഭിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ആ സമയത്ത് ആ സ്ഥലത്ത് ഒരു പ്രിസപ്റ്ററോ ധ്യാനം അഭ്യസിക്കുന്ന ഒരു അഭ്യാസിയോ സെൻ്ററോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പ്രിസപ്റ്റർ കയ്യിൽ ഏതാണ്ട് തുച്ഛമായ 2000-2500 രൂപ കയ്യിലുണ്ടോ. അദ്ദേഹം അതുകൊണ്ട് ചാരിജി മാസ്റ്റർ എടുത്ത് പോയി, ഒരു സ്ഥലത്തേക്ക് പോകല്ലേ, അവിടെ ചെലവിനാവശ്യമായി കുറെ പൈസ കടം ചോദിക്കാമെന്ന് വിചാരിച്ച് ചാരിജി മാസ്റ്റർ അടുത്തേക്ക് പോവുകയാണ്. ചാരിജി മാസ്റ്റർ അതിൻ്റെ മറുപടി പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പണം തന്നാൽ പോകുന്ന വഴിക്ക് പോക്കറ്റ് അടിച്ചോ മറ്റേതെങ്കിലും വിധത്തിലോ നഷ്ടപ്പെടും, എന്നാൽ ഗുരു വിശ്വാസം ഉണ്ടെങ്കിൽ പോക്കുള്ള, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും പോകുന്ന വഴിക്ക് കിട്ടിക്കൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിസപ്റ്റർ അവിടെ പോയി, അദ്ദേഹം ഒരു സെൻറ്റർ ആരംഭിച്ചു. അവിടെ ധാരാളം അഭ്യാസികളുണ്ടായി. ഈ പ്രിസപ്റ്റർ അവിടെ സ്വന്തമായി ഒരു വീടും വാങ്ങാനിടയായി. ഇത് ഗുരുവിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഏത് കാര്യങ്ങളും സാധ്യമാണ്, അസാധ്യമായിട്ടൊന്നുമില്ല എന്നതിൻ്റെ തെളിവ് ഒരു ഉദാഹരണമാണ്. രണ്ടാമതൊരു അനുഭവം അദ്ദേഹത്തിനുണ്ടായത്, അന്ന് ചെന്നൈ മനപ്പാക്കത്താണ് ശ്രീരാമേന്ദ്ര മിഷന്റെ ആസ്ഥാനം. മാസ്റ്റർ ഒരു പ്രഖ്യാപനം നടത്തുന്നു, പാവപ്പെട്ട നിർദ്ധയരായ കുട്ടികളെ താമസം, ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ഒരു സ്കീം ആരംഭിക്കുന്നു, അതിന് 3 ലക്ഷം രൂപ തരാൻ തയ്യാറുള്ളവർ തരണമെന്നും പറഞ്ഞൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഈ പ്രിസപ്റ്റർക്ക് ഈ സ്കീമിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഇദ്ദേഹം പോകുന്ന അക്കൗണ്ട്സിന് ഇൻചാർജിനോട് ചോദിച്ചു, 50,000 വെച്ച് 6 മാസം കൊണ്ട് ഞാൻ തന്നുകൊള്ളാം, ഈ സ്കീമിലേക്ക് എന്നെ ഉൾപ്പെടുത്തുമെന്ന് ചോദിച്ചു. അതിന് അക്കൗണ്ട്സിന് ഇൻചാർജ് പ്രത്യേക അനുമതി നൽകി. ഈ പ്രിസപ്റ്റർ ഒരു 50,000 രൂപയുടെ ഒരു പോസ്റ്റ് ഡേറ്റ് ചെക്ക് ആ സമയത്ത് കൊടുക്കുകയും ചെയ്തു. ചെക്കൊക്കെ പാസ്സായി. അടുത്ത 3 മാസത്തേക്ക് പൈസയൊന്നും അടയ്ക്കുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പൈസ അടയ്ക്കാൻ കൈ കാശില്ല. 3 മാസത്തിന് ശേഷം മാസ്റ്റർക്ക് ഒരു കത്തയക്കുകയാണ്, ഈ 3 ലക്ഷം രൂപ നിർദ്ധേയരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്കീം ആരംഭിച്ചല്ലോ, അതിലേക്ക് ഞാൻ 50,000 രൂപ അടച്ചു, പാരൻസ് എമൗണ്ട് 6 മാസം കൊണ്ട് അടച്ചുകൊള്ളാം എന്നും പറഞ്ഞൊരു കത്തയച്ചു. അതിന് അന്നത്തെ മാസ്റ്ററുടെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ബ്രദർ അജയ് ഭട്ടർജിയാണ്. അജയ് ഭട്ടർ ഒരു മറുപടി അയക്കുന്നു, എത്ര ദിവസത്തിനുള്ളിൽ എന്റെ ബാലൻസ് എമൗണ്ട് തരും എന്നാണ് എന്റെ മറുപടി. ഇമെയിലിൽ ഒരു മറുപടി വരുന്നത്. ഈ പ്രിസപ്റ്റർ ശങ്കർ പ്രസാദ് എന്ന് പറയുന്ന ഒരു പ്രിസപ്റ്ററുടെ അഭിപ്രായം ചോദിച്ചു, ഇങ്ങനൊരു ലെറ്റർ വന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്. ശങ്കർ പ്രസാദ് മറുപടി പറഞ്ഞു, അങ്ങനെ ദാനം കൊടുക്കുന്ന പൈസയ്ക്ക് എന്ന് തരാമെന്ന് ചോദിക്കുന്ന ഡേറ്റ് ചോദിക്കുന്നത് ശരിയല്ലോ, അത് ശരിയല്ല എന്ന് പറഞ്ഞു. ഈ പ്രിസപ്റ്റർ മറ്റൊരു TP നാരായണൻ എന്ന് പറയുന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ AGMയായിരുന്ന പ്രിസപ്റ്ററോട് ഒരു അഭിപ്രായം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറുപടി അയക്കണം. ഈ പ്രിസപ്റ്റർ ഒരു മറുപടി അയക്കുന്നു, 45 ദിവസത്തിനുള്ളിൽ ഞാൻ എന്റെ ബാലൻസ് എമൗണ്ട് തന്നുകൊള്ളാമെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, 40 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ബാലൻസ് എമൗണ്ട് 2 ലക്ഷം രൂപയും കൊടുക്കാനായിട്ട് സാധിച്ചു. ഗുരുവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവുമാണ് എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയത് ഹാർട്ട്ഫുൾനെസ് ആചാര്യൻ അഭിവന്യ കമലേഷ് പട്ടേൽജിയുടെ ആശീർവാദത്തോടെയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം നിങ്ങളെല്ലാവരും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.